അധ്യായം 8. ഏതൊരാൾക്കും അപമാനം ഏൽക്കേണ്ടി വരിക വിഷമമുള്ള കാര്യമാണ്. ഒരു പക്ഷേ മറ്റുള്ളവരെ അപമാനിക്കുന്നതിൽ സന്തോഷം നേട്ടങ്ങൾ കണ്ടെത്തുന്നവരുണ്ടാവാം. അപമാനം ഏൽക്കേണ്ടി വരുന്ന അവസ്ഥ വളരെയധികം വേദനാജനകമാണ്. അധികാരവും സമ്പത്തും ഉണ്ടെന്ന് കരുതി തന്നെക്കാൾ താഴ്ന്ന നിലവാരത്തിൽ കഴിയുന്നവരെ അപമാനിക്കുന്നത് ഒട്ടും തന്നെ നല്ലതല്ല. തൻ്റെതായ നേട്ടത്തിന് വേണ്ടി ആരെയും അപമാനിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. അപമാനം സഹിക്കാൻ കഴിയാതെ ഒളിച്ചൊടിപ്പോയവർ, ക്രൂരകൃത്യം ചെയ്തവർ, സ്വയം ജീവിതം നഷ്ടപ്പെടുത്തിയവർ, അങ്ങനെ എത്ര ജീവിതങ്ങളാണ് ഈ ഭൂമിയിൽ നിന്നും ഇല്ലാതെയായത്. നുണപ്രചാരണം വഴി മറ്റുള്ളവരെ അപമാനിക്കാൻ ശ്രമിച്ചവരുണ്ടാകാം. നമ്മൾക്ക് ഏൽക്കേണ്ടി വരുന്ന അപമാനത്തെ ഉൾക്കരുത്തുകൊണ്ട് നേരിടാൻ പരിശ്രമിക്കേണ്ടതുണ്ട്. മറ്റുള്ളവരിൽ നിന്നും അപമാനം ഏൽക്കേണ്ടി വന്നാൽ പോലും തളരാതെ പൊരുതാൻ ശ്രമിച്ചുകൊണ്ടിരിക്കണം. ഇന്നലകളിലെ അപമാനങ്ങളെ ശരിയായ വിധത്തിൽ നേരിടാൻ കഴിഞ്ഞെങ്കിൽ മാത്രമേ നാളുകളിൽ അഭിമാനം നമ്മൾക്ക് നേടാൻ ഒരു പക്ഷേ കഴിയുകയുള്ളൂ. നമ്മൾ ഓരോരുത്തർക്കും പലരിൽ നിന്നും അപമാനം ഏൽക്കേണ്ടി വന്നേക്കാം. ആ വേദനകൾ എന്നും നമ്മുടെ മനസ്സിൽ തീരെ നമ്പരമായി അവശേഷിപ്പിക്കാൻ ഒരിക്കലും ഇടവരുത്തരുത്. മറ്റുള്ളവരുടെ അറിവില്ലായ്മ ആണെന്ന് കരുതിവിട്ട് കളയുകയോ അല്ലെങ്കിൽ നിയമത്തിൻ്റെ വഴിയിലോ നമ്മൾക്ക് മുന്നോട്ട് പോകാം. പണ്ടെങ്ങോ മറ്റൊരാളെ അപമാനിച്ചതിൻ്റെ പേരിൽ ഇന്നിപ്പോൾ വളരെയേറെ പ്രയാസപ്പെടുന്നവരും ഉണ്ടായേക്കാം. എല്ലാവർക്കും അപമാനത്തെ ശരിയായ വിധത്തിൽ നേരിടാൻ ഒരു പക്ഷേ എളുപ്പം കഴിയുന്നു വരില്ലല്ലോ. ഓരോ അപമാനവും ശരിയായ വിധത്തിൽ കൈകാര്യം ചെയ്തില്ല എങ്കിൽ ഓരോ വ്യക്തികളുടെയും ഭാവി ജീവിതത്തെ സാരമായി തന്നെ ഒരു പക്ഷേ ബാധിച്ചേക്കാം. ഇന്നലകളിൽ നമ്മൾക്കുണ്ടായ ഓരോ അപമാനത്തെയും ശരിയായ വിധത്തിൽ കൈകാര്യം ചെയ്യാൻ ശ്രമിക്കാം. മറ്റുള്ളവരുടെ ഭാഗത്തു നിന്നുള്ള അപമാനം സഹിച്ച് തളർന്നിരിക്കാനുള്ളതല്ല നമ്മുടെയൊക്കെ ജീവിതം. അപമാനങ്ങളെയൊക്കെ അതിജീവിച്ചുകൊണ്ട് കരുത്തോടെ മുന്നേറാൻ നമ്മൾ ഓരോരുത്തർക്കും സാധിക്കട്ടെ. മറ്റുള്ളവർ എന്ത് വിചാരിക്കും, അപമാനിക്കുമോ എന്നൊക്കെ വിചാരിച്ചിരുന്നാൽ നമ്മൾക്ക് ഓരോ കാര്യങ്ങളുമായി മുന്നോട്ട് പോകുവാൻ സാധിക്കണമെന്നില്ലല്ലോ. നമ്മൾക്ക് ഏൽക്കേണ്ടി വരുന്ന ഓരോ അപമാനങ്ങളെയും ധീരതയോട് നേരിടാനും ചെറുക്കാനും നമ്മൾ ഓരോരുത്തർക്കും കഴിയട്ടെ. അപമാനങ്ങളെ ചെറുത്ത് തോൽപ്പിച്ചുകൊണ്ട് അഭിമാനത്തോടെ മുന്നേറാൻ കഴിയട്ടെ. മറ്റൊരാളെ എന്ത് കാര്യത്തിലായാൽ പോലും അപമാനിക്കാനുള്ള അധികാരമോ അവകാശമോ ആർക്കും തന്നെയില്ല എന്നത് മനസ്സിലാക്കുക. മറ്റൊരാളെ അപമാനിക്കുന്നതും മാനഹാനി വരുത്തുന്നതും ഗുരുതരമായ തെറ്റാണ്. അപമാനം ഏൽക്കേണ്ടി വരുന്ന വ്യക്തിക്ക് ഒരുപക്ഷെ മാനസിക ആഘാതം വരെ ഉണ്ടായേക്കാം. മറ്റൊരാൾ ആരുമായിക്കൊള്ളട്ടെ, ആ വ്യക്തിയുടെ കുറവുകൾ കണ്ടുകൊണ്ട് ആ വ്യക്തിയെ ഒരു കാരണവശാലും അപമാനിക്കരുത്. നമ്മൾക്ക് കുറവുകൾ ഉണ്ടെന്ന് മനസ്സിലാക്കുക. നമ്മളെ അപമാനിച്ച വ്യക്തികളോട് മനസ്സിൽ വെറുപ്പ് കാത്തു സൂക്ഷിക്കാതെ നമ്മുടെ വളർച്ചയ്ക്ക് വേണ്ട കാര്യങ്ങൾക്ക് വേണ്ടി അക്ഷീണം പ്രവർത്തിക്കാൻ ശ്രമിക്കുക. നമ്മളെ നേരിട്ട് പരിചയമില്ലാത്തവർ പോലും വാക്കുകളുടെയും പ്രവർത്തികളുടെയും നമ്മളെയൊക്കെ അപമാനിക്കാൻ ശ്രമിച്ചെന്നിരിക്കാം. ആ സാഹചര്യത്തെയൊക്കെ നേരായ വിധത്തിൽ നേരിടാൻ പഠിക്കേണ്ടതുണ്ട്. നമ്മൾ കാരണം നമ്മുടെ ചുറ്റിലുമുള്ള ആർക്കും തന്നെ അപമാനം ഉണ്ടാകാതിരിക്കാൻ ശ്രമിക്കാൻ എല്ലാവർക്കും സാധിക്കട്ടെ.